ആലപ്പുഴയിലെ കെട്ടുവള്ളങ്ങൾ മാത്രമല്ല ഫൈബർ വള്ളങ്ങളും പണിയുന്ന സ്ഥാപനങ്ങൾ ഉണ്ട്. നമ്മൾ കാണാനായിട്ട് പോകുന്നതെന്ന് പറയുമ്പം നമ്മുടെ കുട്ടനാട്ടിൽ നിന്നും ധാരാളമായിട്ട് ഫൈബർ വള്ളങ്ങൾ കയറി പോകുന്നത് ഈ ഒരു സ്ഥാപനത്തിൽ നിന്നാണ് കേട്ടോ. ഒരുപാട് പേർക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ കയാക്കുകൾ എന്ന് പറയുന്നത്. ഈ കാണുന്നതെല്ലാം കയാക്കുകളാണ്. പല നിറത്തിലുള്ള കയാക്കുകൾ ഈ ഒരു വീടിന്റെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ നിർമ്മിച്ചു വെച്ചിരിക്കുന്നതിന്റെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഹായ്, നമസ്കാരം. ഇന്നുള്ളത് കുട്ടനാട്ടിലാണ്. വള്ളവും വെള്ളവും ഒക്കെ ഹൃദയതാളമാകുന്ന നാടാണ് കുട്ടനാട്. അപ്പോൾ നിങ്ങൾക്കായിട്ട് ഇന്ന് പരിചയപ്പെടുത്തുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരമാകുന്ന ഒരു സ്ഥാപനമാണ്. നിങ്ങൾ വള്ളമൊക്കെ വാങ്ങിക്കാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരായിരിക്കും, അതുപോലെ തന്നെ കയാക്കുകളൊക്കെ വാങ്ങിക്കാൻ താല്പര്യപ്പെടുന്നവരായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ നിർമ്മിച്ചു കൊടുക്കുന്ന ഒരു സ്ഥാപനത്തിലാണ് ഞാനുള്ളത്. എനിക്ക് തോന്നുന്നു കേരളത്തിലുടനീളം കൂടുതലായിട്ട് വള്ളങ്ങൾ കൊടുക്കുന്ന ഒരു കമ്പനിയാണ് സ്കൈലാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി. എൻ്റെ ബൈക്കിലായിട്ട് കാണുന്നത് ഈ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് ധാരാളമായിട്ട് വള്ളങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ കാണാം. പല നിറത്തിലുള്ള വള്ളങ്ങളുണ്ട്, പല ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന, ഇനിയിപ്പോൾ താറാവ് കർഷകർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വള്ളങ്ങളുണ്ട്, അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വള്ളങ്ങളുണ്ട്. വളരെ വിലക്കുറവിൽ വള്ളങ്ങൾ കിട്ടുന്ന ഒരു സ്ഥാപനം, നിങ്ങൾക്ക് ഉപകാരമാകുന്ന ഒരു സ്ഥാപനം പരിചയപ്പെടുത്തുകയാണ്. നമ്മൾ നേരെ പോകുന്നത് ആ വീട്ടിലേക്കാണ്. കാഴ്ചകൾ കാണാം, ഒത്തിരി വള്ളങ്ങൾ കാണാനുണ്ട് കേട്ടോ. നേരെ പോയേക്കാം. വാ, ഈ നിൽക്കുന്നതാണ് സന്തോഷ് ഭായ്. നമ്മുടെ ഈ ഒരു സ്ഥാപനത്തിൽ എത്ര വള്ളങ്ങളുണ്ട്? നമ്മളിപ്പം ഏകദേശം നമ്മൾ ഓൾറെഡി സ്റ്റോ ഓർഡർ അനുസരിച്ചാണ് നമ്മൾ കൂടുതൽ വള്ളങ്ങൾ ചെയ്തു വെക്കാറുള്ളത്. പിന്നെ കസ്റ്റമർ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ കണ്ടുപോകാൻ വേണ്ടി നമ്മൾ വള്ളങ്ങൾ ചെയ്യാറുണ്ട്. നമ്മൾ ശരിക്കും നമുക്ക് ഒരു 3 പേര് 4 പേര് കയറുന്ന മത്സ്യത്തൊഴിലാളികൾ ഉപയോഗിക്കുന്ന വള്ളങ്ങളാണ്. അടിപ്പരപ്പ് കൂടിയ വള്ളങ്ങളാണ്. മത്സ്യത്തൊഴിലാളികൾ യൂസ് ചെയ്യുന്ന വള്ളങ്ങളാണ്. ഇതിന് നല്ല 3 പടിയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ എഞ്ചിൻ വെച്ച് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഉള്ളൊരു വള്ളമാണ് ഇപ്പുറത്തിരിക്കുന്നത്. ഈ വള്ളത്തിൽ നമുക്ക് ഒരു 8 പേര് 10 പേര് ഉപയോഗിക്കാൻ പറ്റും. 8 പേർക്ക് 10 പേർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വള്ളങ്ങളാണ്. അടിപ്പരപ്പുള്ള വള്ളങ്ങളാണ്. അടിപ്പരപ്പ് എന്ന് പറയുമ്പോൾ നല്ല അടിയിൽ നല്ല കട്ടി എന്നാണ് ഉദ്ദേശം അല്ലേ? അടിപ്പരപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിനോട് അടിയിൽ നമുക്ക് മറിക്കുന്നത് കുറവായിരിക്കും. മറിക്കത്തില്ല അല്ലേ ഈ വള്ളങ്ങള്? ഓക്കെ. ഓൾറെഡി നമ്മളിപ്പോ കൊണ്ടുപോകാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. കാരണം നമ്മൾ ഓർഡർ അനുസരിച്ചാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം ഓർഡർ അനുസരിച്ചാണ് ചെയ്തിട്ട് ഒരു ഹോം സ്റ്റേയിലേക്കാണ് ഇത് കൊണ്ടുപോകാനുള്ളത്. ഇന്ന് രാത്രി കയറി പോകാനുള്ളതുകൊണ്ടാണ് ഇതെല്ലാം ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുള്ളത്. പണി ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അതിൻ്റെ ഒരു കൊണ്ടുപോകാനുള്ള ഇതിപ്പാടിലാണ് ഈ കാണുന്ന ബാക്കി കാണുന്ന നമ്മുടെ കനവളും കയാപ്പും എല്ലാം ആ ഹോം സ്റ്റേയിലേക്ക് പോകാനുള്ള രണ്ട് സ്ഥലത്തേക്കാണ്. കോഴിക്കോടുണ്ട്, രണ്ട് ഹോം സ്റ്റേയിലേക്കുള്ളതാണ്. ഓക്കെ. നമ്മുടെ ഒരു ചേട്ടായി ഇവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് അത് കയാക്കാണ് കേട്ടാ. അതിപ്പം ചേട്ടാ ഒരാൾക്ക് കയറാൻ പറ്റുന്ന കയാക്കാണോ അത് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒരാൾക്ക് കയറാൻ പറ്റുന്ന കയാക്കാണ്. അപ്പോൾ ഡൈയും കാര്യങ്ങളൊക്കെ തേച്ചിട്ട് കയാക്ക് ഇപ്പം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കാണുന്നത് ഇത് വള്ളം നിർമ്മിക്കുന്ന അച്ചാണെങ്കിൽ ഈ തൊട്ടിപ്പുറത്തായിട്ട് ചെയ്യുന്നതെന്ന് പറയുമ്പം അത് നമ്മുടെ കയാക്കുകൾ നിർമ്മിക്കുന്ന അച്ചാണ്. അതെ, മറ്റൊരു ചേട്ടനെ പരിചയപ്പെടാം. ആ ചേട്ടൻ ഇവിടെ ഒരു വള്ളം നിർമ്മിച്ചു കഴിഞ്ഞു, അതിൻ്റെ പെയിൻറ്റിങ് വർക്കിലൊക്കെയാണ്. അപ്പോൾ ചേട്ടനെ നമുക്ക് പരിചയപ്പെടാം. എന്താ ചേട്ടാ പേര്? ഒന്ന് ഇങ്ങോട്ട് നോക്കിയേ. ശശിയേട്ടൻ. ശശിയേട്ടാ, ഇപ്പം നമ്മുടെ ഈ ഒരു വള്ളം കംപ്ലീറ്റ് ആയിട്ടുണ്ടല്ലേ? ഫിനിഷിംഗ് വർക്കിലാണ് അല്ലേ? അതിപ്പോ ഇത് ഫിനിഷിംഗ് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ വെയില് കൊണ്ട് കൊളിപ്പിക്കണം അല്ലേ? അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ എല്ലാം സെറ്റായി, ഇനി ഫിനിഷിംഗ് വർക്കാണ്, ലാസ്റ്റ് വർക്കാണ് ചെയ്തോണ്ടിരിക്കുന്നത് അല്ലേ? ഓക്കെ. ഇതിപ്പോ നമ്മൾ അവിടെ കോട്ടിംഗ് അടിച്ചു വെച്ചേക്കുന്ന വള്ളമുണ്ട്, മോൾഡുണ്ട്, അതിനകത്ത് ഫൈബർ ചെയ്യാൻ വേണ്ടി നമ്മൾ അതിന്റെ മാറ്റ് കട്ട് ചെയ്യാം. മാറ്റ് കട്ടിയാണ്, ഇതാണ് അതിന്റെ മാറ്റ് അല്ലേ? നമ്മുടെ ഫസ്റ്റ് ഇടുന്ന റോബിൻസ് എന്ന് പറയും മാറ്റം. നമ്മൾ പ്രധാനമായിട്ട് എത്ര മാറ്റം യൂസ് ചെയ്യുന്നുണ്ട്? നമ്മൾ 3-4 ടൈപ്പ് ഉണ്ട്. നമ്മൾ വലിയ വളങ്ങൾ അനുസരിച്ചുള്ളത് 450 മാറ്റാണ് ഇത്. 450 മാറ്റാണ് ഇത് അല്ലേ? കട്ടി കൂടുതലുണ്ട്. ഇത് റോബിൻസ് എന്ന് പറയും. ഓക്കെ. അങ്ങനെയുള്ള മാറ്റുകളൊക്കെ വെച്ചിട്ടാണ് ഈ വള്ളങ്ങൾ നിർമ്മിക്കുന്നത്. പിന്നെ ഈ കാണുന്ന എന്നൊക്കെ പറയുന്നത് സെക്ഷനാണ് കണ്ടത്. ഇനി നമുക്ക് ബൈക്കിലേക്ക് പോകാം. കയാക്കുകളുടെ കയാക്കുകൾ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട് ധാരാളമായിട്ട്. പല നിറത്തിലുള്ള കയാക്കുകൾ ഉണ്ടല്ലേ സന്തോഷണ? ഏതൊക്കെ? എത്ര പേർക്കൊക്കെ ഈ കയാക്കിൽ പോകാൻ പറ്റും? നമ്മളിവിടെ ചെയ്യുന്നത് സിംഗിളും ഡബിളും ആണ് കയാക്കുകൾ ചെയ്യുന്നത്. കാരണം വെച്ചാൽ നമുക്ക് സിംഗിളും ഡബിളിന്റെ ആവശ്യക്കാരാണ് ഇവിടെ കൂടുതൽ വരാറുള്ളത്. അതിലും കൂടിയ കയാക്കുകൾ, 3-4 പേരുടെ കയാക്കുകൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. നിങ്ങൾ ആവശ്യം ഉണ്ടെങ്കിൽ അത് പറഞ്ഞ അതുപോലെ ചെയ്തു തരാൻ പറ്റും. ഇത് കണ്ടില്ലേ സന്തോഷന്റെ വീടിന്റെ ഫ്രണ്ടില് വീട് നിറച്ചും വള്ളങ്ങളാണ് കേട്ടോ. ഇത് പല രീതിയിലുള്ള വള്ളങ്ങളാണ്. നമ്മൾ ഓരോന്നോരോന്ന് പരിചയപ്പെടുത്തി വരാം. സന്തോഷണ്ണ, നമ്മൾ ഈ കാണുന്നത് കയാക്കാണ്? അതെ, ഈ കാണുന്ന കയാക്കാണ്. അത് കയറിയിരുന്ന ചവിട്ടി ചവിട്ടി ചാരിയിരുന്ന് നമുക്ക് സിമ്പിളായിട്ട് ഉപയോഗിക്കാവുന്ന കയാക്കാണ്. അതുപോലെ തന്നെ ഇത് ഇവിടെ ഇതുപോലെ തന്നെ ഒരാൾ അവിടെ ഒരാൾ ഇവിടെ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ സന്തോഷം, ഇതിൽ പോകുമ്പോൾ സേഫ്റ്റി ഉണ്ടോ? തീർച്ചയായിട്ടും. നമ്മൾ സേഫ്റ്റി ഉണ്ടെങ്കിൽ പോലും നമ്മൾ ലൈഫ് ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് പോവുക. നമ്മുടെ നിയമപ്രകാരമായി നമ്മൾ ലൈഫ് ജാക്കറ്റ് ഒരുപക്ഷെ നമുക്ക് വള്ളത്തിന് സേഫ്റ്റി ഉണ്ടെങ്കിൽ വള്ളം മറിഞ്ഞില്ലെങ്കിൽ പോലും വള്ളത്തിന് വെള്ളത്തിൽ പോകാൻ സാധ്യത.
വെള്ളം പൊന്തി കിടക്കും, എപ്പോഴും പൊന്തി കിടക്കും. പക്ഷെ വെള്ളത്തിൽ എന്തെങ്കിലും ബൈ ചാൻസ് പുറത്തേക്ക് അത് നമ്മൾ ഉപയോഗിക്കുന്ന ആൾക്കാർ ലൈഫ് ജാക്കറ്റ് ഉപയോഗിക്കണം. അതുപോലെ തന്നെ ഇതിപ്പം പല നിറത്തിൽ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ചെയ്തു കൊടുക്കാമല്ലോ. തീർച്ചയായിട്ടും. ഏതൊക്കെ പൊതുവെ ഏതൊക്കെ നിറങ്ങളാണ് ചെയ്യാറുള്ളത്? ശരിക്കും ഓറഞ്ച്, റെഡ്, നീല, പച്ച, മഞ്ഞ, ചുവപ്പ്, ഈ കളറുകളാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളിപ്പോ ഇവിടെ കാണുന്നുണ്ടാവും ഈ ഫോട്ടോകളിലൊക്കെ. ഇപ്പം ആൾക്കാർ ഓർഡർ ചെയ്തിരിക്കുന്നത് നമുക്ക് പച്ച, നീല, ചുമലയൊക്കെയാണ്. അതുപോലെ തന്നെ കളർ മാറി നമുക്ക് ഏതെങ്കിലും ഡിസൈൻ വർക്കുകളൊക്കെ ചെയ്യണമെങ്കിൽ അതുപോലെ തന്നെ ചെയ്യാൻ പറ്റും. കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം ചില തേക്ക് ഡിസൈൻ ചെയ്തേക്ക്, ആഞ്ഞിലി ചെയ്തേക്ക്, ഈട്ടി ചെയ്തേക്ക്, മുളയുടെ ഡിസൈൻ ചെയ്തേക്ക്, പ്ലാവ് ചെയ്തേക്ക്, നമുക്ക് ഏത് ഡിസൈനും ചെയ്യാൻ പറ്റും. വരയ്ക്കാൻ അറിയാവുന്ന ആൾക്കാർ നമുക്ക് ജോലി കിട്ടും. പക്ഷെ അതിന് റേറ്റിൽ വ്യത്യാസം വരും വരച്ചെടുക്കുമ്പോഴത്തേക്ക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി താമസങ്ങളാണ്. കാര്യം നമ്മൾ ഓരോ പിഗ്മെൻറ്റാണ് ഇതിന് ഉപയോഗിക്കുന്ന കളറെന്ന് പറയുന്നത്. ആ പിഗ്മെൻറ്റ് ഡിസൈൻ ചെയ്ത് അത് വരച്ച് വരച്ച് അത് ഉണങ്ങിയതിന് ശേഷം നമുക്ക് അടുത്ത കളർ കൊടുക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അത്ര താമസം എടുക്കുന്നത്. അടുത്ത വെള്ളം, ഈ കാണുന്ന വെള്ളം, വെള്ളത്തിൽ എത്ര പേർക്ക് യാത്ര പോകുന്ന വെള്ളമാണ്? 6 പേർക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന വെള്ളങ്ങളാണ്. ഇതിന്റെ നീളം 28 അടി നീളമുണ്ട്. ഇതിന്റെ വീതി 2.5 അടിയാണ്. 2.5 അടിയാണ്. കാര്യം ഇത് കുട്ടനാട്ടിൽ ശരിക്കും ഏറ്റവും കൂടുതൽ പോകുന്ന വള്ളങ്ങളുടെ ഒരു ഭാഗമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊഞ്ചി വീശാനും കരിമീൻ വീശാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു വള്ളങ്ങളാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ വള്ളത്തിൽ കയറി നിന്നാൽ ഈ കള്ളത്തിന്റെ കയറി നിന്ന് ഈ പടി, ഈ പടിയിലൂടെ നമ്മൾ ചവിട്ടുപടി എന്നൊരു സാധനം കൊണ്ടിടുന്നുണ്ട്. ഈ ചവിട്ടുപടിയെ ചവിട്ടി തലക്കിൽ നിന്ന് തലക്കിലോട്ട് വീശുന്ന ഒരു വള്ളമാണ്. 3 പടിയുടെ വള്ളമാണ് അല്ലേ? 3 പടിയോ 4 പടിയോ നമുക്ക് ഉപയോഗിക്കും. പക്ഷെ നമുക്ക് ഈ വള്ളത്തിൽ 3 പടിയുടെ ആവശ്യം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു ആവശ്യക്കാരൻ പറയുന്ന അനുസരിച്ചിട്ട് നമുക്ക് വള്ളം ചെയ്തു കൊടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും. എനിക്ക് തോന്നി കുട്ടനാട്ടിൽ ഇപ്പം കൂടുതലായിട്ട് ഫൈബർ വള്ളങ്ങളാണ്. തീർച്ചയായിട്ടും. വരും തടിവള്ളങ്ങൾ തീരെ റയർ ആയാലും ഇല്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം കേരളത്തിൽ ഉടനീളം വള്ളങ്ങൾ കൊടുത്തിട്ടില്ലേ? നിങ്ങൾ ഉടനീളം കൊടുക്കുന്ന ടീം തന്നെയാണ്. പക്ഷേ എന്നാ വള്ളങ്ങൾ പരിചയപ്പെടുവാണെങ്കിൽ ഇന്നൊന്നും ഈ വീഡിയോ തീരൂല. കാരണം വീട് നിറച്ച് വള്ളങ്ങളാണ്. അപ്പൊ നമുക്ക് കുറച്ച് കുറച്ചായിട്ട് നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് പരിചയപ്പെടുത്താം. അതേ പറ്റൂ കേട്ടോ, ഒരുപാട് ഇരിപ്പുണ്ട് ഇവിടെ. അപ്പൊ ഈ കാണുന്ന വള്ളം എന്ന് പറയുന്നത്, ഈ വള്ളത്തിന്റെ പ്രത്യേകത എന്താണ്? നമ്മളിത് ഉപയോഗിക്കുന്ന സ്പോർട്സിൽ പിള്ളേർ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്പോർട്സ് ചെയ്യുന്ന പിള്ളേർക്ക് വേണ്ടിയാണ് ഈ വള്ളങ്ങൾ ഉപയോഗിക്കുന്നത്. കാര്യം നമ്മുടെ ഇവിടെ സ്പോർട്സ് ചെയ്യുന്ന പിള്ളേർക്ക് ഇങ്ങനത്തെ വള്ളങ്ങൾ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. കാര്യം അവർ പോയി പുറത്തുനിന്ന് വള്ളങ്ങൾ എടുത്തുകൊണ്ടിരുന്നു. അപ്പം വള്ളങ്ങൾ എടുത്തുകൊണ്ട് വരുന്ന തന്നെ ഈ ഒരു വള്ളം ഞങ്ങളിവിടെ കൊടുക്കുന്നതിൻ്റെ തീരെ കൊടുക്കുന്നതിനൊക്കെ ഒരു 10,000 രൂപ, 18,000 രൂപ, 15,000 രൂപ വ്യത്യാസത്തിലാണ് ഇവർ പുറത്ത് പോയിട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ വള്ളം ഇവിടെ നമുക്ക് നമ്മുടെ പിള്ളേർ വന്ന ചേട്ടാ ഇന്ന പോലെ ഫൈബറിൻ്റെ വർക്കല്ലേ നിങ്ങൾ ചെയ്യുന്നത്, അപ്പം ഞങ്ങൾക്കും കൂടി ഇങ്ങനെ വള്ളങ്ങളിവിടെ ചെയ്തെടുക്കാൻ പറ്റത്തില്ലെന്ന് വെച്ചാൽ നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ നിർമ്മിച്ചു തുടങ്ങിയത്. നമ്മുടെ ഇവിടെ ഉള്ള പിള്ളേരുകളും കുട്ടനാടൻ പ്രദേശങ്ങളാണ്. സാധാരണപ്പെട്ട ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. കൃഷിക്കാരും മത്സ്യബന്ധനക്കാരുടെ മക്കളുകളൊക്കെയാണ്. അപ്പോൾ അവർക്ക് വില കുറഞ്ഞ രീതിയിൽ നമുക്ക് ഇത് ചെയ്തു കൊടുക്കാൻ ഇവിടെ ഇപ്പോൾ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ഓർഡറുകൾ ഇവിടെ ഓർഡറിൽ ഇത് വരുന്നുണ്ടല്ലേ? താറാവിന് ഓടിക്കുന്ന വെള്ളമാണ്. അപ്പോൾ അതെ, മറ്റു വെള്ളം പരിചയപ്പെടാം. 2 ബ്ലാക്ക് വെള്ളം അവിടെ ഇരിപ്പുണ്ട്. ഒരുപാട് ആവശ്യക്കാരുള്ള വെള്ളമാണ് ഈ ബ്ലാക്ക് വെള്ളം. കറുത്ത കളറിനോട് എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് ഭയങ്കര അട്രാക്ഷൻ ആണ്. ഓക്കെ ഓക്കെ. അപ്പം ആ വള്ളത്തിൽ എത്ര പേര് കയറാം? സന്തോഷം. 4 പേര് കയറുന്ന വള്ളങ്ങളാണ്. 4 പേര് കയറുന്ന വള്ളമാണ് അല്ലേ? കുട്ടനാട്ടുകാരെ സംബന്ധിച്ച് നമ്മൾ 5 പേര് ഇവിടെ കയറും. 5 പേര് കൂടെ കയറും. 5 പേര് എന്ന് പറയുന്നതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുറം സ്ഥലങ്ങളിലേക്ക് ഇത് ഡെലിവറി ചെയ്ത് അവിടെ ചെന്ന് വെള്ളത്തിലിട്ട് നോക്കുമ്പോഴത്തേക്കും പരിചയക്കുറവുള്ള ആൾക്കാരും 100 കിലോ 120 കിലോ 110 കിലോ വെയിറ്റ് ഉള്ളവരാണെങ്കിൽ അവർ അത് 4 പേരെന്നുള്ളത് ചിലപ്പോൾ 5 പേരെന്നുള്ളത് ചിലപ്പോൾ കയറത്തില്ല. 4 പേരും 3 പേരും ഒക്കെ 4 പേരെ കയറത്തുള്ളൂ. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാനാണ് ഞങ്ങളെപ്പോഴും ഞങ്ങളുടെ വള്ളത്തിന്റെ തൂക്കം പറയുമ്പോഴത്തേക്ക് അല്ല ആളെണ്ണം പറയുമ്പോഴത്തേക്ക് നമ്മൾ ഒരാളെ കുറച്ച് പറയുന്നു അല്ലേ? ഒരു പ്രശ്നങ്ങൾ സൈഡിൽ ഉണ്ടാകാതെ ഉണ്ടായിരിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. എപ്പോഴും പ്രതീക്ഷയുള്ളൂ ഞങ്ങളുടെ വള്ളം വരുമ്പോൾ 4 പേരെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പരിചയമുള്ളവരാണെങ്കിൽ 5 പേർക്ക് അതിനകത്ത് കയറാൻ പറ്റും അല്ലേ? സന്തോഷം. ഈ ഒരു കയാക്ക്, എനിക്കൊരു സംശയം, അതായത് ഇത് വെള്ളത്തിൽ മറിഞ്ഞു പോവാ? ഇല്ല, മറിഞ്ഞു പോകത്തില്ല. വെള്ളത്തിൽ കല്ല ഇടിച്ചാൽ, ഞങ്ങൾ പറഞ്ഞു കല്ല ഇടിച്ചു കഴിഞ്ഞാൽ കല്ല ശക്തമായ രീതിയിൽ ഇടിച്ചു കഴിഞ്ഞാൽ പൊട്ടിപ്പോകും. കാരണം നമ്മൾ വെയിറ്റ് കുറച്ചാണ് കയാക്ക് എടുക്കുന്നത്. വെയിറ്റ് കുറച്ചാണ് എടുക്കുന്നത്. ലൈഫ് ജാക്കറ്റ് ഉള്ളവർക്കാണെങ്കിൽ സേഫ്റ്റി ആയിരിക്കും അല്ലേ? വള്ളം നമ്മളെ വലുതായിട്ട് മറിച്ചെടുത്തില്ല അല്ലേ? കുട്ടനാട്ടിലെ ഫൈബർ വള്ളങ്ങൾ നിർമ്മിച്ചു നൽകുന്ന സ്കൈലാൻഡ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ വിശേഷങ്ങളാണ് നിങ്ങൾ കണ്ടത്. കൂടുതലായിട്ടും വള്ളങ്ങൾ കുട്ടനാട്ടിൽ നിന്നും കയറി പോകുന്നത് ഈ ഒരു സ്ഥാപനത്തിൽ നിന്നാണെന്ന് നമുക്ക് നിസ്സംശയം പറയാം. കാരണം ഇവരുടെ വള്ളങ്ങൾ യൂസ് ചെയ്യുന്ന ഒരുപാട് മലയാളികൾ പല സ്ഥലങ്ങളിലായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇവരുടെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടത്. ഇവരുടെ കോൺടാക്ട് വിവരങ്ങളും ലൊക്കേഷൻ മാപ്പും ഒക്കെ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ രേഖപ്പെടുത്താം. മറ്റൊരു അദ്ദേഹത്തിൽ നല്ലൊരു വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റ.